ഞങ്ങളത് ആദ്യം പറഞ്ഞത് ഒരു മറ്റേ ഈ സ്കൂൾ സ്റ്റുഡൻസ് വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ അത് യങ്സ്റ്റർ കോളേജ് ലെവലിലേക്ക് ആക്കാം എന്നുള്ള തോട്ട് പ്രോസസ്സാണ് ഞങ്ങൾക്ക് വന്നത്. ആ കാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ദേവദൂതൻ്റെ കഥ കേട്ടിട്ട് പോലും ഇല്ല. എന്നെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓഡീഷനിൽ വന്നിട്ട് കോസ്റ്റ്യൂമൊക്കെ ട്രൈ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടാണ് തിരിച്ചു വിട്ടത്. എനിക്കറിയില്ല ആ സിനിമയിൽ ഞാൻ ഉണ്ടാവുക എന്നുള്ളതൊന്നും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ഒരു കോൾ എനിക്ക് കിട്ടുന്നത് ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ്. അന്നത്തെ സമയത്ത് ഇത് കോർത്ത് അല്ല നമ്മൾ, ഇതിന്റെ സബ്ജക്റ്റ് ആണ് എന്നെ അട്രാക്ട് ചെയ്തത്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ ഞാനും പാർട്ട് ഓഫ് ദി സിനിമയായിട്ട് പ്രൊഡ്യൂസറിന് മാത്രമായിട്ട് ഒരു കാശും പെട്ടി തൂക്കിയെടുത്ത് നടക്കുന്ന ഒരാളല്ല. ദേവദൂതനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ പാട്ട് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ അവിടെയുള്ള കുട്ടിയിലുള്ള കുറച്ച് സീക്വൻസ് എടുക്കുമ്പോഴാണ് ഇരുന്നത് പോലെ രവിച്ചേട്ടൻ എനിക്ക് ഈ കഥ നറേറ്റ് ചെയ്യുക, അതായത് എന്താണ് ഈ കഥയുടെ ഒരു ഒരു വള്ളേ ഒരു ഐഡിയ പറയും. അപ്പോഴേ നമുക്കറിയാം ആ സിനിമ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സമയത്ത് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള റീ റെക്കോർഡിങ് നടന്നത് മലയാള സിനിമയിൽ ദേവദൂതനാണെന്ന് പുള്ളി പറയും. പക്ഷേ ഞാനത് മൂതേടല്ലായിരുന്നു. ബിക്കോസ് ഇതൊരു അൾട്ടിമേറ്റ്ലി ഒരു റൊമാൻറ്റിക് ഫിലിമാണ്. ഐ മീൻ അതിൻ്റെ അകത്തുള്ള പ്രണയമാണത്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് വീണ്ടും കുട്ടികൾ, ഐ മീൻ പുതിയ ജനറേഷൻ അത് ഐഡന്റിഫൈ ചെയ്തതാണ്. ദേവദൂതന്റെ വിശേഷങ്ങളുമായി ഇന്ന് സി പി എക്സ് ടോക്കിൽ കൂടെ ഉള്ളത് സിയാദ് കോക്കർ ആൻഡ് വിനീത് കുമാർ. സിയാദ് കോക്കർ സർ ആൻഡ് വിനീത് ഏട്ടാ, വെൽക്കം ടു സി പി എക്സ് ടോക്ക്. സോ ഇപ്പം പുതിയ വിശേഷം ദേവദൂതനാണ് റീ റിലീസ് ചെയ്യുകയാണ്, 24 ഇയേഴ്സിന് ശേഷം റീ റിലീസ് ചെയ്യുന്നു. എനിക്ക് ആദ്യം സിയാദ് സാറിനോടാണ് ചോദിക്കാനുള്ളത്, സർ കുറച്ച് സിനിമകൾ ഇങ്ങനെ ചെയ്തിട്ട് സി ബി സാറുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ പറഞ്ഞിരുന്ന ഒരു വ്യത്യസ്ത സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു സ്റ്റോറി രഘു സാറും സി ബി സാറും ഈ ഒരു കഥ സാറിൻ്റെ അടുത്ത് പിച്ച് ചെയ്തപ്പം ആദ്യമായിട്ട് ഈ കഥ കേട്ടപ്പോൾ തോന്നിയ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ഉദ്ദേശിച്ച ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി എന്നുള്ള ലെവലിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം എന്നുള്ള സ്റ്റോറിയല്ല ഫിലിം എന്നുള്ള ലെവലിൽ ഞാനത് ക്യാച്ച് ചെയ്തെങ്കിലും, പക്ഷേ ഞങ്ങളത് ആദ്യം പറഞ്ഞത് ഒരു മറ്റേ ഈ സ്കൂൾ സ്റ്റുഡൻസ് വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ അത് യങ്സ്റ്റർ കോളേജ് ലെവലിലേക്ക് ആക്കാം എന്നുള്ള തോട്ട് പ്രോസസ്സാണ് ഞങ്ങൾക്ക് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് അതിൻ്റെ കുറേ വർക്കൊക്കെ നടത്തി ഒരു പ്ലേയിലെത്തിയപ്പോഴാണ് വിദ്യാസാഗറിൻ്റെ എൻട്രി. അന്ന് സിറ്റുവേഷൻസൊക്കെ പറഞ്ഞ് ഈ ഇതേമാതിരി സോങ്സൊക്കെ തന്നെ ട്യൂൺ ചെയ്യുക, ലിറിക്കലൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഇത് വെച്ച് മ്യൂസിക്കൽ പിച്ചു എന്നുള്ള സാധനം വന്നു. അങ്ങനെ സോ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനത്തിലേക്ക് പോകാം എന്നുള്ള തീരുമാനമാണ് ഉണ്ടായത്. സോ ആദ്യമായിട്ട് ഈ കഥ സാറിൻ്റെ അടുത്ത് പിച്ച് ചെയ്തു, കഥ കേട്ട് കഴിഞ്ഞായിരുന്നല്ലോ, ഒരു ഹൊറർ മിസ്റ്ററി ആ ഒരു ജോണർ കേട്ടു. അപ്പം അന്നത്തെ കാലത്ത് ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു സിനിമ തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമ നല്ല രസമുള്ള സിനിമകൾ എടുക്കുക, എൻ്റെ ഒരു അങ്ങനെയാണ്. എനിക്കൊരു പ്രത്യേക ജോണർ എന്ന് പറയുന്ന ഒരു ഈ എൻ്റർടൈനർ അല്ലെങ്കിൽ നല്ല മ്യൂസിക്കുള്ള സിനിമകൾ, നല്ല കഥയുള്ള സിനിമകൾ, ഹ്യൂമറുള്ള സിനിമകൾ, അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ജോണർ. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിൽ പടം ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആക്ച്വലി. ഇപ്പം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ വിനീതേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്. ഇപ്പം ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന സിനിമ സി ബി സാറിൻ്റെ സിനിമ തന്നെയായിരുന്നു. ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആ ഒരു റോള് കഴിഞ്ഞിട്ടൊരു സപ്പോർട്ടിംഗ് റോൾ, ഒരു മെച്ചോർഡ് റോള് ചെയ്യുന്നത് ഈ ദേവദൂതൻ എന്ന സിനിമയിലായിരുന്നു. അതിനുശേഷം സി ബി സാറിനോട് പിന്നെ ചെയ്തിട്ടുള്ള മൂവി ഫ്ലാഷ്, അതിലും ലാലേട്ടൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. സോ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അന്നൊക്കെ സ്ക്രിപ്റ്റ് എത്രത്തോളം സെലക്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു കഥ കേട്ടപ്പം, ഇതിലെ ഒരു ക്യാരക്ടറൊക്കെ കേട്ടപ്പം അന്ന് തോന്നിയത് എന്തായിരുന്നു? ഈ ഒരു ക്യാരക്ടറിനോട് തോന്നിയ ഇഷ്ടമൊക്കെ? ഈ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളങ്ങനെ കഥ കേൾക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ ക്യാരക്ടർ എന്ന് പോലും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഒന്ന്, സിബ്സാർ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മുഖം സ്ക്രീനിൽ കാണിച്ചു തന്ന സിബ്സാറാണ് മധുര. അതിനുശേഷം ചെയ്തതാണ് ദശരഥ, ഭാരതം. അപ്പം ഇങ്ങനെയായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സിനിമകളിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്, സിബ്സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനൊരു സിനിമയിലേക്ക് ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആ കാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേവദൂതൻ്റെ കഥ കേട്ടിട്ട് പോലും ഇല്ല. എന്നെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓഡീഷനിൽ വന്നിട്ട് കോസ്റ്റ്യൂമൊക്കെ ട്രൈ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടാണ് തിരിച്ചു വിട്ടത്. എനിക്കറിയില്ല ആ സിനിമയിൽ ഞാൻ ഉണ്ടാവുക എന്നുള്ളതൊന്നും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ഒരു കോൾ എനിക്ക് കിട്ടുന്നത് ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ്, കുട്ടിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ വിളിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്
ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഞാൻ ഭാഗമാവാ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ആ സമയത്ത്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ക്യാരക്ടറൊക്കെ അറിയുന്നത് ഞാൻ അവിടെ ലൊക്കേഷനിൽ ചെന്നതിന് ശേഷമാണ്. അപ്പോഴും എനിക്ക് ടോട്ടൽ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അത് മുമ്പ് വർക്ക് ചെയ്തപ്പോഴും സിബി സാർ എനിക്ക് ക്യാരക്ടറാണ് പറഞ്ഞിരുന്നത്, ആ ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടർ എങ്ങനെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അത്രയും ഡീറ്റെയിലിങ് ഞാനും ഡിമാൻഡ് ചെയ്തിരുന്നു. ഞാനും എനിക്ക് അന്നത്തെ എൻ്റെ ഒരു മാനസിക നില എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അന്ന് അഭിനയിക്കുന്ന പല സിനിമകളിലും സ്ക്രിപ്റ്റൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ വെറുതെ വായിച്ചു നോക്കും എന്താണ് ഈ സിനിമയിൽ, എനിക്ക് അറിയില്ലല്ലോ ബാക്കി കഥ എന്താണെന്നത്. ദേവദൂതനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ പാട്ട് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ അവിടെയുള്ള ഊട്ടിയിലുള്ള കുറച്ച് സീക്വൻസ് എടുക്കുമ്പോഴാണ് ഇരുന്നത് പോലെ രവിചേട്ടൻ എനിക്ക് ഈ കഥ നറേറ്റ് ചെയ്തത്, അതായത് എന്താണ് ഈ കഥയുടെ ഒരു ഒരു വൺലൈൻ ഒരു ഐഡിയ പറയുന്നത്. അപ്പോഴേ നമുക്കറിയാം ആ സിനിമ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് അറിയാം. അപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അതിനകത്തുള്ള ഒരു ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ഹൊറർ സിനിമയല്ല. അന്ന് സിയാദ്ക്ക കേൾക്കുമ്പോഴും സിബി സാർ കൺസീവ് ചെയ്യുമ്പോഴും ഇതിനകത്ത് പാട്ടുകൾ വരുമ്പോഴും ഈ പാട്ടുകളൊക്കെ ഇതൊരു അൾട്ടിമേറ്റ്ലി ഒരു റൊമാൻറ്റിക് ഫിലിമാണ്, ഐ മീൻ അതിനകത്തുള്ള പ്രണയമാണത്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് വീണ്ടും കുട്ടികൾ ഐ മീൻ പുതിയ ജനറേഷൻ അത് ഐഡൻറ്റിഫൈ ചെയ്തതും അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയിൽ അതിൻ്റെ ആ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സിനിമയുടെ മെയിൻ പ്ലോട്ട് വർക്ക് ചെയ്യുന്നത് ശരിക്കും നിഖിൽ മഹേശ്വറിനും അലീനോട് എന്തോ പറയാനുണ്ട്. അലീൻ അതിനു വേണ്ടിയിട്ട് ഒരാൾ വേണം. അത് ഏത് അതിൻ്റെ ടൂൾ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അപ്പം അതൊരു ഗംഭീര സിനിമയാണ് എന്നുള്ളത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം. ഈ മഹേശ്വർ എന്ന ഒരു കഥാപാത്രം ഇപ്പം വിനീതേട്ടൻ ഒരുപാട് സിനിമകൾ അതിനുശേഷം അതിനു മുമ്പായിട്ട് അത് ചെറുപ്പത്തിൽ അഭിനയിച്ചു, പക്ഷെ അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പോഴും മഹേശ്വർ എന്നൊരു കഥാപാത്രം ഇപ്പോഴും നിൽക്കുകയാണ്. ഈ ഒരു മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അലീന ആ ഒരു പാട്ടും അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം 24 വർഷം മുമ്പുള്ള ഈ മെമ്മറീസ് ഒക്കെ ഇപ്പോഴും ഓർത്തിരിക്കാനുള്ളൊരു കാരണം എന്തായിരിക്കും? അത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന മൊമെന്റുകൾ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അത്തരം ഓർമ്മകൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് പോകില്ല. അതിൽ ദേവദൂതൻ വരുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മിക്കപ്പെട്ടത് എന്നെ തിരിച്ചറിഞ്ഞിരുന്നത് ഭരതം എന്ന് പറയുന്ന സിനിമയും വടക്കൻ വിരാതയിലായിരുന്നു. വടക്കൻ വിരാതയിൽ ചന്തു ഭരതത്തിലുള്ള ആ ഒരു അപ്പു എന്ന് പറയുന്ന ക്യാരക്ടറും എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് രണ്ട് ക്യാരക്ടർ. എപ്പോഴും ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ആ സിനിമയുടെ റൈറ്റിങ്ങിൽ ആ ക്യാരക്ടർ എത്രമാത്രം പവർഫുൾ ആണ്, രണ്ട് അത് എങ്ങനെയാണ് അതിൻ്റെ മേക്കർ അതിനെ പോർട്രേ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഒരു ആക്ടർ ഓർമ്മിക്കപ്പെടുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ എത്ര വലിയ പെർഫോമർ ആണെങ്കിലും ക്യാരക്ടറിന് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ, അതിന് ഒരു അടിത്തറ ഇല്ലെങ്കിൽ, ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതൊരിക്കലും നിലനിൽക്കില്ല. അപ്പം അത്തരത്തിൽ വളരെ ക്ലിയർ കട്ടായിട്ട് എഴുതപ്പെട്ട ഒരു ക്യാരക്ടറാണ് നിഖിൽ മഹേശ്വർ. അപ്പം അതിനകത്ത് അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അന്നത്തെ കാലത്ത് 1.5 കോടി രൂപ ബഡ്ജറ്റിലാണ് ഈ സിനിമ ചെയ്തത് എന്ന് പല ഇന്റർവ്യൂസിലായിട്ട് കേട്ടിട്ടുണ്ട്. സോ അന്നത്തെ കാലത്ത് അത് വലിയൊരു ബഡ്ജറ്റ് ആയിരുന്നു. 1.5 കോടി എന്ന് പറയാൻ പറ്റില്ല, എന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എ എക്സ്പെൻസീവ് മൂവി, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അന്നത്തെ സമയത്ത് ഇത് കോസ്റ്റ് അല്ല, നമ്മൾ ഇതിന്റെ സബ്ജക്റ്റ് ആണ് എന്നെ അട്രാക്ട് ചെയ്തത്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ ഞാനും പാർട്ട് ഓഫ് ദി സിനിമയായിട്ട് പ്രൊഡ്യൂസറിന് മാത്രമായിട്ട് ഒരു കാശും പെട്ടി തൂക്കിയെടുത്ത് നടക്കുന്ന ഒരാളല്ല. അപ്പം അത് എൻജോയ് ചെയ്തിട്ട് ചെയ്ത ഒരു സിനിമയാണ്, അത് മറ്റുള്ള പല സിനിമകളും പോലെ തന്നെ എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. അപ്പം അത് കാരണം ബഡ്ജറ്റ് നമ്മൾ ഫസ്റ്റ് കോപ്പിയായി പബ്ലിസിറ്റി ചെയ്ത് ഇതൊക്കെ കഴിയുമ്പോഴേ ബഡ്ജറ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. പക്ഷേ എക്സ്പെൻസീവ് മൂവി, ലെങ്ത് കൂടി, ദിവസങ്ങൾ കൂടി, ആരുടെയും കുറ്റം കൊണ്ടിട്ടില്ല. പിന്നെ റീ റെക്കോർഡിങ്, വിദ്യാസാഗറിൻ്റെ റീ റെക്കോർഡിങ്, അദ്ദേഹം പറയുന്നത് റീ റെക്കോർഡിങ് ആ സമയത്ത് റീ റെക്കോർഡിങ് ആ സമയത്ത് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള റീ റെക്കോർഡിങ് നടന്നത് മലയാള സിനിമയിൽ ദേവദൂതനാണെന്ന് പുള്ളി പറയും. പക്ഷേ ഞാനത് ബോധേഡ് അല്ലായിരുന്നു, ബിക്കോസ് ഞാൻ എന്ന് ഈ റീ റെക്കോർഡിങ് നടന്ന് തുടങ്ങിയ സമയം തൊട്ട് ചെന്നൈയിലുണ്ട്. ആ സമയത്തൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുരുകൻ, അല്ല സോറി, മറ്റേ വിദ്യാസാഗറിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട് മുരുകൻ, മുരുകൻ വന്നിട്ടുണ്ടെങ്കിൽ സാർ നമുക്ക് നന്നായി അത് വന്നിട്ടുണ്ട്, പക്ഷേ ഒത്തിരി ടൈം എടുക്കും. സാറിന് ആ 4 to 5 days ആണ് ഒരു മലയാള പടത്തിൻ്റെ റീ റെക്കോർഡിങ്, പക്ഷേ ഇത് 15 to 20 days എടുത്തു.
പക്ഷെ എനിക്കൊരു ദുഃഖവും തോന്നിയില്ല. ബിക്കോസ് ഇത് ടേക്ക് എടുത്തതിന് ശേഷം ഞാൻ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ അതുവരെ കേൾക്കാത്ത മ്യൂസിക്കാണ്. അപ്പം അങ്ങനെ ക്വാളിറ്റി നോക്കി അതിൻ്റെ ഒരു ഈ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നാച്ചുറലി കോസ്റ്റ് കൂടിയിട്ടുണ്ടാവും. അത് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല സിയർക്ക് ബഡ്ജറ്റ് ആദ്യമേ പ്ലാൻ ചെയ്ത് ഈ ബഡ്ജറ്റിൽ ഈ സിനിമ ചെയ്യണം അങ്ങനെ ഒരു പ്ലാനിൽ സിനിമ ചെയ്തതായിട്ട് എനിക്ക് ഇന്ന് നമ്മൾ കുറേ കൂടെ സിനിമയെ അടുത്ത് ഇടപഴകുമ്പോഴും അതിൽ പ്രൊഡക്ഷൻ ഭാഗമായിട്ടൊക്കെ നമ്മൾ നിൽക്കും പറയും. അന്നൊരിക്കലും സിയർക്ക് ഇതിന് എവിടെയാണോ ആവശ്യം അതിനെന്താണോ വേണ്ടത്, കാരണം ഇതിനകത്ത് ഒരു സെറ്റ് റീവർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കെവിൻ ഇട്ട സെറ്റ് തന്നെ വീണ്ടും അത് മാറ്റി അത് വർക്കായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. പാട്ട് റീഷൂട്ട് ചെയ്ത് അതിന് റീഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സിനിമയ്ക്ക് എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യണോ അത് സ്പെൻഡ് ചെയ്ത് ഫൈനലി ആകുമ്പോൾ ഇത് ഇത്ര ചെലവായി എന്ന് പറയുന്ന രീതിയിലാണ് ഈ സിനിമ ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കാൻ വന്നത് അതായിരുന്നു, ഇപ്പം പല പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും സിനിമയുടെ ഒരു നമ്മളൊരു ബഡ്ജറ്റ് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ബഡ്ജറ്റ് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ മാക്സിമം കട്ട് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ ഇതിൽ വന്നപ്പം അങ്ങനെ ഏതെങ്കിലും പോർഷനിൽ കട്ട് ചെയ്യേണ്ടോ വന്നു അല്ലെങ്കിൽ കൂടുതൽ ചെലവായിട്ട്? എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല, ഒരിക്കലും റിഗ്രറ്റ്സ് ഇല്ല. ഈ സിനിമ ഇങ്ങനെ എടുത്താൽ അല്ല, റിഗ്രറ്റ് അല്ല സാർ ഞാൻ ചോദിച്ചത്, അങ്ങനെ അങ്ങനത്തെ ഏതെങ്കിലും സീനിലൊക്കെ ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ആർട്ട് ഡയറക്ടർ ഇന്ന് ശങ്കറിൻ്റെ തമിഴ് ശങ്കറിൻ്റെ ഡയറക്ടർ ശങ്കറിൻ്റെ വളരെ എത്രയോ എത്രയോ ലെവലിൽ ഹൈയില് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ശങ്കറിൻ്റെ പേഴ്സൺ. ഇതാണ് ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് എത്ര എക്സ്പെൻസീവ് ആണെന്നല്ല ഞാൻ നോക്കിയത്, ഒരു ക്വാളിഫൈഡ് ആൾ വേണം. അതേമാതിരി തന്നെ ശ്രീധർ സാർ, ശ്രീധർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി എസ് മിക്സിങ്ങിന് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് മിക്സ് ചെയ്തിട്ട് പുള്ളി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് അദ്ദേഹം ഇന്നില്ല, വൺ ഓഫ് ദി ലീഡിങ് എ ആർ റഹ്മാനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ സൗണ്ട് മിക്സിങ്ങിലിരിക്കുന്ന എഞ്ചിനീയറാണ് അദ്ദേഹം. തന്നെ വളരെയധികം ടൈം എടുത്താണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് പുള്ളിയുടെ വായിൽ നിന്ന്, അതായത് ഞാൻ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സൗണ്ട് ട്രാക്കാണ് ലൈഫിൽ വളരെ റയറായിട്ട് കിട്ടുക എന്ന് പറയുന്ന കിട്ടുമ്പോൾ സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഒരു കോസ്റ്റ് ഫാക്ടർ അല്ല, കാരണം അതുകൊണ്ടാണ് ഇപ്പൊ സീസാർ മിക്സ് ചെയ്ത ട്രാക്ക് നമ്മൾ അന്ന് ഡി ടി എസ് മിക്സ് ചെയ്ത അത് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇപ്പൊ സബ്തയിലാണ് ചെയ്തത്. അവർക്ക് ഈ ട്രാക്കുകളൊക്കെ കൊടുത്തപ്പോ അവർ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതിൽ ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്യപ്പെട്ട അങ്ങനെ ടെക്നീഷ്യൻസിനെ നോക്കുന്ന ആളുകൾക്ക് അറിയാം ശ്രീധർ സാർ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ സിനിമയുടെ ആ കാലത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് അസോസിയേറ്റ് ചെയ്ത ഒരു സിനിമയാണ്. അതിന്റെ ഡി ഒ പി സന്തോഷ് തുണ്ടിയിലാണ്. അങ്ങനെ എല്ലാ രീതിയിലും അതിന്റെ പെർഫെക്ഷൻ ഉണ്ടായത് കൊണ്ടാണ് അത് നമുക്ക് റീ റിലീസ് ചെയ്യുമ്പോഴും ആ ക്വാളിറ്റി നമുക്ക് ഇന്നത്തെ കാലത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും അത് വരുന്നത്. ഇനി ചോദിക്കാനുള്ള ഈ സിനിമയിലെ ഒരു കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു സീൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഉള്ള വിനീതന്റെ മൂന്ന് പട്ടികൾ അറ്റാക്ക് ചെയ്യുന്നൊരു സീനുണ്ട്. അത് കാണുമ്പം ഇപ്പോഴും ഏജ് വൈസ് അല്ല ആർക്ക് കണ്ടാലും, ഞാൻ ചെറുപ്പത്തിൽ കണ്ടപ്പോഴും ഇപ്പൊ കാണുമ്പോഴും എനിക്ക് പേടിയാണ് ആ സീൻ കാണുമ്പോൾ. ആ സീൻ ശരിക്കും എങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്തത്? അത് ഈ ഒരു പട്ടി അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഒരു പേടിയൊക്കെ വരില്ലായിരുന്നു ആ ടൈമിൽ? ഇല്ല, അത് എന്തെന്നറിയോ, അവിടെ ഒരു ഡ്യൂപ്പിന് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പൊതുവെ ആക്ഷൻ സീൻസ് ചെയ്യുന്നത് എനിക്ക് അന്നും ഇന്നും എപ്പോഴും ഇഷ്ടമാണ് അങ്ങനെയുള്ള ചാലഞ്ചസ് എടുക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇപ്പൊ ലാലേട്ടനെ എടുത്ത് നോക്കി കഴിഞ്ഞാലും ലാലേട്ടന്റെ പല സിനിമകളിലും ലാലേട്ടന് അതിഭീകരമായിട്ടുള്ള ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പട്ടികളുടെ സീക്വൻസ് എടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പട്ടികളെ ഭീകര പേടിയുള്ള ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ എന്റെ വീട്ടിൽ പട്ടി ഉണ്ടായിട്ടില്ല, പക്ഷെ അവിടെ എത്തി ഈ പറയുന്ന പട്ടികൾ അവിടെ സെറ്റായിട്ട് നിൽക്കുന്നു, ഡ്യൂപ്പ് ഉണ്ട്, അപ്പോസിറ്റ് സാർ ചോദിക്കുന്നു മോനെ ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു പേടിയും ആ സമയത്ത് തോന്നിയിരുന്നില്ല. അത് കഴിഞ്ഞ് ആ ഫസ്റ്റ് ഒരു ഷോട്ടിൽ നമ്മളിങ്ങനെ പോയി വൈഡ് ഷോട്ടിൽ ഞാൻ ഒരു മരം തട്ടി വീഴുന്നുണ്ട്. ആ വീഴുന്ന സമയത്താണ് ഈ പട്ടി രണ്ടാമതൊരു ടേക്ക് വന്നപ്പോഴാണ് അതിലൊരു പട്ടി എന്നെ കടിക്കുന്നത്. പക്ഷെ അതങ്ങനെ ഭീകരമായി കടിച്ചു കൊടയൊന്നും ചെയ്തില്ല, പക്ഷെ പല്ലു കൊണ്ടു ബ്ലഡ് വന്നു. അപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഡോക്ടർ എടുത്ത് പോയി. പക്ഷെ പിറ്റേന്നും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, വീണ്ടും പട്ടികൾ വരുന്നു, അതിലാണ് ഞാൻ കുഴിയിൽ വീഴുന്നു, പട്ടി വന്ന് ഒരെണ്ണം എന്റെ മേലെ വീഴുന്നു, അങ്ങനെയൊക്കെ പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സിനിമയുടെ ഭാഗമാകുമ്പോൾ എന്താ പറയുക, നമുക്കതൊരിക്കലും ഒരു പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഞാൻ എങ്ങനെ അത് ചെയ്തു എന്നുള്ളത്. അതുപോലെ പിറ്റേന്ന് വന്നിട്ട് മുരളിച്ചൻ എന്നെ വഴക്കുറയൊക്കെ ചെയ്തു, നീ ആരാണ് ജയനാണോ വഴക്കുറയൊക്കെ ചെയ്തു. പക്ഷെ ആ സമയത്ത് അത് നമ്മുടെ ഒരു ഭയങ്കര ത്രില്ലാണ് ഇങ്ങനെയുള്ള സീൻസ് ചെയ്യുന്നത്. ആർട്ടിസ്റ്റിനെ ഉദ്ദേശിച്ചിട്ട് ഇപ്പൊ വിനീതാണെങ്കിലും ആ സീക്വൻസ് ഒക്കെ ആ ഇൻവോൾവ്മെന്റ് എടുത്ത് ചെയ്തുകൂടാ, അതാണ് പറഞ്ഞ പേടി തോന്നിയില്ല എന്ന് പറയാം. ബിക്കോസ് അതിൽ അത്രയും ഇൻവോൾവ് ആയിരുന്നു, ആ സീക്വൻസിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പേടിയില്ല. അത് സാധാരണഗതിയിൽ നല്ല മനുഷ്യ സാഹചര്യമാണ്. അതാണ് ഒരു ക്വാളിറ്റി ഓഫ് ആക്ട്.
ഇപ്പൊ ലാലിന് ഉദ്ദേശിച്ചിട്ടാണെങ്കിലും മമ്മൂക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും മാക്സിമം ഡൂപ്സിന് ഒഴിവാക്കിക്കൊണ്ടുള്ള ആക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം വെച്ചാൽ അത് അവരുടെ ഇൻവോൾവ്മെന്റ്, ആ കഥയുടെ ഇൻവോൾവ്മെന്റിൽ ഇത് ആവശ്യമാണെന്ന് തോന്നിയിട്ട് ചെയ്യുന്നത്, അല്ലാതെ ആൾക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പൊ ചെയ്തു പോകും. അതിന്റെ റിസൾട്ട് നമുക്ക് തന്നെയാണല്ലോ അത് കാണുമ്പോ ഹൈ ആവുന്നത്. ആ സീൻ ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ അതിന്റെ വിത്ത് മ്യൂസിക്കും എല്ലാം കൂടെ കാണുമ്പോ അത് അത്രയും ഇമ്പാക്ട് ഫുൾ ആകുന്നത്, അത് ഞാൻ തന്നെ അതിനകത്തുള്ള മേജർ ഷോർട്സ് എല്ലാം ചെയ്തിരിക്കുന്നു. കുറച്ച് വൈഡ് ഷോർട്സുകൾ, ചില ഷോർട്സുകൾ മാത്രമേ ഡ്യൂട്ടി യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മള് അത് എല്ലാ ഇപ്പോ ചേർക്കെ പറഞ്ഞ പോലെ തന്നെ മമ്മൂക്ക ആയാലും ലാലേട്ടനായാലും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാ ആക്ടേഴ്സും അതും രാജു എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. മാക്സിമം അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യും. അത് ആ റിസൾട്ടിന് ഉള്ള ഒരു നമ്മുടെ ആഗ്രഹമാണ് അത്തരം സീക്വൻസുകളിൽ മാക്സിമം നമ്മളുടെ റിസൾട്ട് ഉണ്ടാക്കാൻ.